ഹായ്, ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് നിങ്ങൾ ഒരിക്കലും മുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വളരെ കുറച്ച് അളവിൽ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അതിലേക്ക് ശേഷം അതിലെ തരികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ശരിയാക്കുക. ഇനി നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുക്കണം, കുറുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് കുക്ക് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേ കുറുകി വരും. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി കൂടുതലെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനപ്പം ടോട്ടൽ 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിൽ 1 ഗ്ലാസ് പാൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്കൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളതുമായ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ക്യാരറ്റാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കുക്ക് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് കുക്ക് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കുറുക്കും കിട്ടില്ല നമ്മുടെ ഷേക്കിന്. ഇനി ഒരു 3 ഏലക്കായ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിന് പകരമായിട്ട് വാനില എസൻസ് ചേർത്താലും നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ക്യാരറ്റൊക്കെ നന്നായിട്ട് അടിഞ്ഞ് കിട്ടണം. അതിനായിട്ട് 1 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ 1 ഗ്ലാസ് മിൽക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പാൽ നന്നായിട്ട് തണുപ്പിച്ച് തെടുക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെങ്കിൽ നല്ല ചിൽഡ് ആയിട്ടുള്ള മിൽക്ക് എടുക്കുക, ഐസ്ഡ്. ഇനി നമുക്ക് നമ്മുടെ ഷേക്കിനെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസ്സിനടിയിൽ, അപ്പോൾ അതിന് മുമ്പ് ഗ്ലാസ്സിനടിയിൽ നമുക്ക് കസേഴ്സ് നമ്മൾ കസേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ഷേക്കിനൊപ്പം ഒക്കെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഷേക്കിൽ സാധാരണ ഏത് ചേർക്കാറില്ല, എങ്കിലും ഈ ഷേക്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരം തണുപ്പിക്കാനും ആഡ് ചെയ്യാത്ത നമുക്ക് ചേർത്ത് പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഷേക്കല്ലേ ഇത്. അപ്പോൾ കസേഴ്സ് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് പ്രഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ നാവിൽ തണുപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഒട്ടുമിക്കവർക്കും ഇഷ്ടമാണെന്ന്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഷേക്ക് അതുപോലെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് ഇട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ വീട്ടിൽ എല്ലാ സമയത്തും എടുക്കാനുണ്ടാവില്ല, അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാത്തത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയതാണെന്ന് പറയുകയില്ല, അത്രയും ടേസ്റ്റിയാണ്. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സുമായും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു, ബൈ.